ഭാവിയില് നമുക്ക് കാശുണ്ടാവില്ല, നമുക്ക് വേറെ വീട് ഉണ്ടാക്കാ പോലെ നമ്മുടെ വീട്ടിൽ അത് നിന്റെ തന്നില്ല അവിടെ കൊടുത്തത് വേണം. പിന്നെ പുനസും ബിഗ് ആവുന്നുണ്ടോ, പുനസ് ബിഗ് ആവുമ്പോ പഠിക്കുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം വേണം അവൾക്ക്, എന്തോ ഒരു പ്രൈവസി വേണം, എല്ലാവർക്കും പ്രൈവസി വേണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിശേഷം പറഞ്ഞേ? നല്ല വിശേഷം. ചായ കുടിച്ചു, കൂട്ട് തിന്ന്, കാലത്തെ മീൻകറി വെച്ചു. വെച്ചോ? അന്നോട് മീൻ ഉണ്ടാ തൊഴിയാനത്തില്. അതെ. പിന്നെ ഇന്നലെ പരിപ്പുള്ളിയൊക്കെ വെച്ചില്ലേ? ആ കറി വേണ്ടല്ലോ, അല്ലെങ്കിൽ ഒരിത്തിരി കറി മതി. അതെ, ശരിയാ. ഇപ്പൊ നമുക്ക് ഏലുകുട്ടി നമുക്കിട്ട് വരുന്നേ ഇല്ല കേട്ടോ. ഇപ്പൊ ഏലുകുട്ടി ഭയങ്കര തിരക്കല്ലേ. അപ്പൊ ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവർക്കും എന്താ വിശേഷം? എല്ലാരും സുഖാനോ? അപ്പൊ ഇപ്പൊ നമുക്ക് എല്ലാരും ചായ കുടിച്ചിട്ട് ഇരിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് പുതിയ വീടില് മാറ്റണുണ്ട് കേട്ടോ, അല്ലേ? അല്ലേ, അത് പുതിയ വീടില്ല. നമുക്ക് വീട് പെയിന്റ് ചെയ്യാൻ പോണുണ്ട്. അപ്പൊ എല്ലാരും പറയുന്നുണ്ടല്ലോ കോമെന്റ്സില്, വീട് പെയിന്റ് ചെയ്യ്, വീട് പെയിന്റ് ചെയ്യ. അപ്പൊ ഇന്ന് നമുക്ക് തിങ്കളാഴ്ച മുതൽ നമുക്ക് വീട് പെയിന്റ് ചെയ്യാം വിചാരിച്ചു. കാരണം നമുക്ക് വീടും ഒത്തിരി ഇതായി അല്ലേ, ശരിയായി. ശരിക്കും നമുക്ക് മാരേജ് ടൈമില് പെയിന്റ് ചെയ്താലേ വീട് മൊത്തം അവിടെ. പിന്നെ പുന്നിസ് വന്ന ശേഷം നല്ല വരച്ചിട്ടുണ്ട്. ഇപ്പൊ മൊത്തം റൂം, മൂന്ന് റൂം ഒക്കെ അവള് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ശരിക്കും എന്റെ റൂം മാത്രം ഇപ്പൊ ഇത് വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാ പുന്നിസ് വരച്ചിട്ടുണ്ട്. സാരിയില്ല, പക്ഷെ നമുക്ക് ഇന്ന് നമുക്ക് വീട് പെയിന്റ് ചെയ്യാം. വാടക വീട്ടിലേക്ക് പോകാം, വാടക വീട്ടില് പോകുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ വാടക വീട്ടിലെ പോട്ടെ. അത് ആരൊക്കെ വീട്ടിൽ പറഞ്ഞമ്മേ? അത് ചാത്തന്റെ വീട്, എന്റെ മോന്റെ വീട്. അപ്പോ ഈ പ്രാവശ്യം നമുക്ക് താമസിക്കുന്നുണ്ടോ? നമുക്ക് അമ്മക്ക് വീട്ടില് കേട്ടോ, ഏലുക്കിറ്റക്ക് വീട്ടില്. അപ്പോ നമുക്ക് ഇങ്ങ പെയിന്റിങ് ചെയ്യുമ്പോ വേറെ ഒന്നും ചെയ്യൂല, പെയിന്റിങ് ചെയ്യും. പിന്നെ ഞാൻ ഇത് ലൈറ്റ്സ് കുറച്ച് മാറ്റണം. കാരണം ലൈറ്റ്സ് നമുക്ക് ഈ ബൾബ് ഉണ്ടല്ലോ, ഈ ബൾബില് വെട്ടമില്ല അല്ലേ അമ്മേ? വെട്ടമില്ല. അപ്പൊ നമുക്ക് വീഡിയോ പിടിക്കുമ്പോ കുറച്ച് ലൈറ്റെങ്കിലും വേണം. അപ്പൊ സീലിംഗ് വർക്ക് ചെയ്യൂല ഞാൻ. സീലിംഗ് വർക്ക് ഞാൻ റൂമിലുണ്ട്, പക്ഷെ ഈ ഹാളിൽ ഞാൻ സീലിംഗ് വർക്ക് ഒന്നും ചെയ്യൂല. ഓൾറെഡി ഇത് നമുക്ക് അല്ലേ, ഇത് സീലിംഗ് ചെയ്യൂല. പിന്നെ മേലെയും ഞാൻ ഒന്നും ചെയ്യൂല. ഇത് ഈ വീട് ഇത് മതി അല്ലേ, പെയിന്റിങ് മാത്രം ചെയ്യാം. ഭാവിയില് നമുക്ക് കാശുണ്ടാവില്ലേ, നമുക്ക് വേറെ വീട് ഉണ്ടാക്കാ പോലെ. അപ്പോ പിന്നെ ഈ പ്രാവശ്യം നമുക്ക് പെയിന്റിങ് ചെയ്യാം. പിന്നെ പെയിന്റിങ് ചെയ്യുമ്പോ ഇത് എന്താ ചെയ്യൂ അമ്മേ? പൊട്ടു, എന്താ പറയാ? പൊട്ടിയിട്. കാരണം നമുക്ക് എല്ലാ ഇതായിട്ടുണ്ട് കേട്ടോ. എന്തേ ഇങ്ങനത്തെ പൊട്ടി പോയിട്ടുണ്ട്, ആറിയില്ല ഇത് ഇങ്ങനെ പൊട്ടിനെ അമ്മേ? വെള്ളം വന്നപ്പോഴേ. ആ അതെ, ഇത് എക്കാ പൊട്ടിട്ടുണ്ടോ? കണ്ടോ, അപ്പൊ എക്കാ ചീത്തായിട്ടുണ്ട് വീട്. അതെ അതെ, എക്കാ ഇതായിട്ടുണ്ടോ. പിന്നെ ഇതായി അല്ലേ അമ്മേ? വെള്ളം പൊക്കം വരുമ്പോ നമുക്ക് ഇത് അകത്ത് വെള്ളം കേറിയല്ലേ? വെള്ളം കയറി, ഇവിടെ വെള്ളം കയറിയില്ലേ? പിന്നെ എന്റെ റൂമിലും ടൈൽസ് ഒക്കെ ഇതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ടൈൽസ് ഒന്നും മാറ്റൂല, ഞാൻ ഒന്നും ചെയ്യില്ല. പെയിന്റിങ് മാത്രം ചെയ്യാം, അത് മതി. തൽക്കാലം നമുക്ക് പെയിന്റിങ് ആവശ്യമുണ്ട്, അപ്പൊ നമുക്ക് പെയിന്റിങ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഉണ്ട്. പിന്നെ പെയിന്റിങ് ചെയ്യുമ്പോ നമുക്ക് ഡ്രോയറും ഒക്കെ പെയിന്റ് ചെയ്യണം. അപ്പൊ പെയിന്റിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീട് പുതിയ വീടാവും. വീട് വാടക കിട്ടുന്നു എത്ര? എത്ര? 10,000. കണ്ടോ കണ്ടോ അമ്മ എന്താ പറയുന്നുണ്ടോ? എത്രക്ക്? 10,000 രൂപക്ക്. 10,000 രൂപക്ക് മീൻസ് 15,000. 10,000 രൂപ. അപ്പൊ ആ അതിനെ വീട് വാടകയിട്ടുള്ളൂ, അല്ലാണ്ട് വീട് വാടക കിട്ടുന്നില്ല. എന്റമ്മേ മൊത്തം ഫാമിലി മൊത്തം ഉണ്ടെന്താ അവിടെ അല്ലേ? അപ്പൊ കുറച്ച്, അപ്പൊ പിന്നെ കുറച്ച് കൂട്ടണം അല്ലേ അമ്മേ?
അടുത്താ നമുക്ക് ഏലുക്കുട്ടിക്ക് വീട്ടിലേക്ക് പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോകുമ്പോ ഫുൾ ഞാന് സോയിക്കുട്ടി ഫുൾ റെസ്റ്റ്, എല്ലാരും പറയുന്നത് സോയിക്കുട്ടി റെസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഏലുക്ക് വീട്ടിൽ പോയി ഫുൾ ഞാൻ റെസ്റ്റ്, ബാക്കി എല്ലാം ഏലുക്കുട്ടി ചെയ്ത് കൊടുക്കും. ഫുഡും ഉണ്ടാക്കും, തുണി കഴുകി തരും. പക്ഷെ ഏലുക്കുട്ടി കറി നല്ല സൂപ്പർ ഉണ്ടാക്കുന്നത്, മീൻ കറി. ഇന്നലെ പരിപ്പ് ഉണ്ടി കറി ഉണ്ടാക്കിയത് അടിപൊളി ഉണ്ടാകണം. പരിപ്പ് പരിപ്പ് അപ്പൊ അവിടെ ഏലുക്കുട്ടിക്ക് വീട്ടില് നമുക്ക് താമസിക്കില്ലേ, ഒരാഴ്ച കൂടുതൽ താമസിക്കും. അപ്പൊ അവിടെ നമുക്ക് ഏലുക്കുട്ടിക്ക് ഹോം ടൂറും ചെയ്യാം. അപ്പൊ ഏലുക്കുട്ടിക്ക് വീട് എവിടെ, എല്ലാരും പക്ഷെ എല്ലാരും വിചാരം ഏലുക്കുട്ടി ഇങ്ങനെ നമുക്കിട്ട് താമസിക്കുന്നുണ്ട് വിചാരമുണ്ടോ പുതിയ സബ്സ്ക്രൈബർ ആൾക്കാര്. പക്ഷെ ഏലുക്കുട്ടി നമുക്ക് വീട്ടിൽ ഇരിക്കുന്നില്ല, ഇങ്ങ വരും, രാവിലെ വരും, ഉച്ചക്ക് വരും, സോയേ സോയേ പറഞ്ഞിട്ട് വരും. അപ്പൊ രാവിലെ ചായ ഇങ്ങ കുടിക്കും, ഉച്ചക്ക് പിന്നെ വീട്ടില് പോവും, ചായ കുടിച്ചിട്ട് വീട്ടില് പോവും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യൂട്ടോ. പിന്നെ വീട് അപ്പുറത്തുണ്ടല്ലോ, ഏലുക്ക് വീട് അപ്പുറത്തുണ്ട്. അപ്പൊ ഏലുക്ക് വീട്ടില് നമുക്ക് പോകുമ്പോ ഞാൻ എല്ലാവർക്കും ഹോം ടൂർ, ഏലുക്കുട്ടിക്ക് വീടിക്ക് ഹോം ടൂർ കാണിച്ചു കൊടുക്കാം. ഇപ്പൊ പിന്നെ ഏലുക്കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കുന്നു, എല്ലാവർക്കും കാണിച്ചു കൊടുക്കാട്ടോ. നല്ല നല്ല അടിപൊളി അടിപൊളി ഫുഡ് ഉണ്ടാക്കും. ബീഫ് കറി വാ 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 അല്ലേ. അപ്പൊ പറയുന്നുണ്ടാവും ബീഫ് കറി ഉണ്ടാക്കും, ബീഫ് കറി സൂപ്പർ അടിപൊളി ഉണ്ടാക്കട്ടോ ഏലുക്കുട്ടി. അപ്പൊ അതെ, അപ്പൊ ഇത് നമുക്ക് വീട് ശരിക്കും വീട് നമുക്കതെ ഇത് അല്ലേ അമ്മേ. നമുക്ക് ഹാള് ഇത് വീട് കാണിക്കാനും കുറച്ച് ഇതുണ്ടാവും. എന്താ പറയൂ, ഇതൊക്കെ ചെളിയാക്കി അപ്പൊ കാണിക്കണം. അപ്പൊ ഇത് നമുക്ക് ഹാളുണ്ട്, ഹാള് കുഞ്ഞി ഹാളുണ്ട്, റൂമും നമുക്ക് കുഞ്ഞു കുഞ്ഞു റൂമും ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ എൻ സി പുണ്ണുസേ റൂമുണ്ട്, ഇങ്ങ എൻ സി പുണ്ണുസെ ഉറങ്ങും. ദേ ഭിത്തി എല്ലാ ഭിത്തിയിലും അവള് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തതോ. ഡ്രോയറ് ഡ്രോയറിന് എക്കാ പുണ്ണുസക്ക് പുണ്ണുസ എക്കെ ഇങ്ങനത്തെ ചെയ്യും. അപ്പൊ ഈ ഡ്രോയറും എക്ക ആൽമറി എക്കെ പെയിന്റ് ചെയ്യണം. പിന്നെ ഓർത്ത നമുക്ക് കിച്ചന് 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 കുഴപ്പമില്ല കേട്ടോ, കിച്ചന് കുഴപ്പമില്ലേ. അപ്പത്തേ നമുക്ക് രാവിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉള്ളിക്കറി സിജി അമ്മ ഉള്ളിക്കറി ഉണ്ടാക്കിട്ട് പോയിട്ടുണ്ട്. ഇത് എന്റെ കിച്ചൻ. അടുത്ത നമുക്ക് ഇത് എന്റെ റൂം. എന്റെ റൂം മാത്രം കുഴപ്പമില്ല കേട്ടോ, എന്റെ റൂമിൽ മാത്രം ഇത് ചെയ്തിട്ടില്ല. എന്റെ റൂം കാരണം ലാസ്റ്റ് ടൈമും ഇത് ചെയ്തിട്ടുണ്ട്, പെയിന്റിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ ലാസ്റ്റ് ടൈം സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് എന്റെ റൂമില്. എന്റെ റൂം മാത്രം ബാക്കിയുണ്ടോ, കുറച്ച് നല്ല ബാക്കി എല്ലാ പുണ്ണുസ എല്ലാം വെച്ച് നശിപ്പിച്ചിട്ടുണ്ടോ. പിന്നെ പുണ്ണുസ കുഞ്ഞുണ്ടല്ലോ, അപ്പൊ ഇത് റൈറ്റിംഗ് ചെയ്യുമ്പോ ചേട്ട ചേട്ടെ ചേട്ടെ വിചാരിച്ച, കാരണം ബിഗ് ആകുമ്പോ പിന്നെ ഇങ്ങനത്തെ ഒന്നും ചെയ്യില്ലല്ലോ. ഇപ്പോ അല്ലേ അമ്മേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പുണ്ണുസ ബിഗ് ആയി കഴിയുമ്പോ മാറും. അതെ, ഇപ്പൊ പുനസ് സ്കൂളിൽ പോകണുണ്ടല്ലോ, അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല. പണ്ട് പ്ലേ സ്കൂളിൽ പോകും, വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒക്കെ പെയിന്റിങ് വരക്കും. അപ്പൊ ഞാൻ നമുക്ക് എല്ലാരും വിചാരിച്ച വരക്കട്ടെ, കുഴപ്പമില്ല, നമുക്ക് ഇത് പെയിന്റിങ് ചെയ്യാലോ പിന്നെ. അപ്പൊ ഈ വർഷം നമുക്ക് പെയിന്റ് ചെയ്യാം അല്ലേ അമ്മേ. അപ്പുകുട്ടി എവിടെ ഇന്ന്? അപ്പുകുട്ടി എവിടെ? അപ്പു എവിടെ? അപ്പു പോയിട്ട് എന്താ വരാത്തെ? വരും. പോയി ഇന്നലെ ആ പട്ടിനെ കൊണ്ട് ആ പെണ്ണ് യാത്ര ചെയ്തിട്ട്. അപ്പുകുട്ട മിക്കിക്കിട്ട് പോയിട്ടുണ്ടോ? മിക്കിക്കിട്ടൊക്കെ വയ്യ ഉണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 3 ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അപ്പോ അപ്പുകുട്ട പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മിക്കിക്കുട്ടി കുറപ്പില്ലേ, ഫസ്റ്റ് ഭയങ്കര വയ്യ ഉണ്ടായിരുന്നു. പിന്നെ മെഡിസിൻ മേടിക്കുന്നു, പിന്നെ പിന്നെ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കണ്ടേ. മിക്കിക്ക് ഡെയിലി ഇഞ്ചക്ഷൻ ഉണ്ടോ? അതൊക്കെ വേണ്ടി അവിടെ അംഗമല്ലിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ മികച്ച അയ്യോ അപ്പുകിട്ട വന്നല്ലോ. ഹലോ 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 ദേ വീഡിയോ ചെയ്യണേ, ബ്ലോഗ് എടുക്കണ, ബ്ലോഗ് എടുക്കണേ. അപ്പൊ നമുക്ക് പുതിയ വീട്ടിൽ മാറ്റിന് പോണുണ്ടല്ലോ. ലൈറ്റ് എന്താ ലൈറ്റ് ലൈറ്റ് കുഴപ്പമില്ലടാ. ആ മിക്കേ ഇങ്ങനെ നോക്കോ.
മോക്കോ ഡോക്ടർക്ക് കുളിക്കുന്ന പട്ടു ചോദിച്ച ഇപ്പൊ വേണ്ടേ? മിക്ക നോക്കട്ടെ, ആയി മിക്കിച്ചേ വേ നോക്കൂച്ചോ നോക്കൂച്ചോ പാവം ക്ഷീണിച്ചിട്ടുണ്ട്. മെഡിസിൻ കുറെ ഉണ്ടോ? മെഡിസിൻ കൊടുക്കും, ഫുഡ് കൊടുക്കുന്നുണ്ടോ? അപ്പത് മഴ വേദല്ലോ, മഴ വേദ ശേഷം നമുക്ക് ഇത് എക്കാ ചെലിയായിട്ടുണ്ടോ വീടൊക്കെ ചെല. പിന്നെ അതെ നമുക്ക് സോളാറ് ഫിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ നമുക്കത് അത് മഴ ഇത് മഴ വേണ്ട എക്കാ ഇത് വെള്ളപ്പൊക്കം വരുമ്പോ പൊട്ടിപ്പോയി അല്ലേ അമ്മ? ഇത് ഏതാ ഇത് മഴ ഉണ്ടായിരുന്നല്ലോ അന്നേ, മഴ വരുമ്പോ നല്ല മഴ കാട്ട് വരുമ്പോ ഇത് ഈ നമുക്ക് സോളാറ് പോയി കൊറോണ സാധനങ്ങളൊക്കെ വരും. അതെ അതെ ശരിയാണ്. അപ്പൊ വീട്ടിക്ക് പണി കൂടുതലുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പെയിന്റിങ് മാത്രം ചെയ്യുന്നു, പക്ഷേ പെയിന്റിങ് നല്ല പണി ഉണ്ടല്ലേ. അപ്പൊ നല്ല പനി ഉണ്ടോ? അപ്പൊ മതല് കഴിക്കണം, മതല് ഒക്കെ ഇതായിട്ടുണ്ടോ? എന്താ ചീത്ത ആയിട്ടുണ്ടോ? എന്താ നമ്മള് നമ്മളെ ഏലക്കുട്ടിയുടെ വീട്ടിലാണ് താമസിക്കാൻ പറഞ്ഞത്. കൊടുത്തിട്ടുണ്ട്, അത് കന്നി കറി വെക്കണ്ടേ എല്ലാരും, അതൊക്കെ വേണ്ടേ? സീരിയസ് ഇല്ല ഇല്ല, എലുകുടി വേറെ തമാശ പറയുന്നുണ്ട്. പതിനായിരം തെറ്റിപ്പോയി, 10,000 രൂപ എന്നല്ലാണ്ട് തന്നെ ഒരു വീട് വാടകയ്ക്ക്. അപ്പൊ നമ്മള് അങ്ങോട്ട് വരെയാണ്. പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ ശല്യം അവിടെയാണ്. അച്ഛൻ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. മുമ്പ് നമുക്ക് വീട്ടിൽ എല്ലാരും ഉണ്ടായിരുന്നു, നമുക്ക് ഒരു എല്ലാരും ഒരുമിച്ച് വരുമ്പോ നല്ല രസമുണ്ടോ? പെനക്കും ഉണ്ടാവും, ഇതും ഉണ്ടാവും അല്ലേ? പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ ഇത് വീട് നന്നാക്കി കഴിഞ്ഞിട്ട് പിന്നെ പോയില്ലോ, പോയില്ല. അപ്പൊ പോകുമ്പോ പിന്നെ നമുക്ക് ഭയങ്കര ഇത് വരും, ആരും ഇല്ലാത്ത വരും അല്ലേ? എനക്ക് പക്ഷെ എലുകുട്ടി ഇങ്ങ എത്ര മാസം ഉണ്ടായിരുന്നു? 3-4 മാസം 4 മാസം ഉണ്ടാവും. പക്ഷെ എനക്ക് ഭയങ്കര സുഖാട്ടോ, ഞാൻ എന്തെങ്കിലും പുറത്ത് പോകുമ്പോ അമ്മയൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ പേടിയില്ലല്ലോ ആരെങ്കിലും വീട്ടിൽ. അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു, അത്രയും വീടിന്റെ പണി കഴിയട്ടെ, എനിക്ക് പോകണം, ഇവിടെ എന്നെ പണിയെടുപ്പിച്ച് കൊണ്ടുപോകണം. അയ്യോ ദേ, എന്റെ മാങ്ങ വലുതാവുന്നുണ്ട് കേട്ടോ. മാങ്ങ പിന്നെ ഇത് എന്താ അമ്മേ, റംബുട്ടാൻ എവിടെ? ആ അതെ, നമുക്ക് അപ്പുറത്തും കൊണ്ടിട്ട് റംബുട്ടാൻ പലക്കുന്നുണ്ട്. ആ അതെ അതെ അതെ, അവിടെ ഉണ്ട്, അവിടെ പലക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടും. ലാസ്റ്റ് ഇയർ കൊറേ പഠിച്ചല്ലോ, പക്ഷെ നല്ല മധുരം ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കിളിയൊക്കെ പഠിച്ച് കൊണ്ടുപോവാ, ഡാൻസിങ് കുളിച്ചിട്ട് റെഡിയായി ഇരിക്കുന്നുണ്ടോ? എൻസിക്കിട്ട് പണി കഴിഞ്ഞോ? കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് സുന്ദരിയായി ഇരിക്കുന്നു അല്ലേ? അപ്പത് എല്ലാവർക്കും പനി കഴിഞ്ഞോ? ഇന്ന് കനി കറി ഒന്നും വെക്കാണ്ട, ഇന്നും എല്ലാം ഉണ്ടോ? അപ്പത് അർത്ഥം ഉണ്ടോട്ടോ? ഇങ്ങനെ നമുക്ക് റൂം, ഒരു റൂം ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ സിജി അമ്മക്ക് ബെഡുണ്ടോട്ട്, ഇത് സിജി അമ്മക്ക് ബെഡുണ്ട്. ലാസ്റ്റ് ടൈം നമുക്ക് ശരിക്കും വീട് എല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അറിയില്ലേ, ഇത് എന്താണ് അപ്പൊ പൊട്ടിച്ചോ? വെള്ളം കയറുമ്പോ താങ്ങുപോയോ? നമ്മുടെ അവിടെ താങ്ങുപോയില്ലേ, നമ്മുടെ ബെഡിന്റെ സൈഡിൽ ഉണ്ടല്ലോ, താങ്ങുപോയി. എന്നാ പോലും ഓരോ സൈഡിൽ താങ്ങുകൊണ്ടിരിക്കുക. ഇത് വെള്ളം ഇത് ആയില്ലോ, അപ്പൊ മണ്ണ് താഴെ ഇത് പോയി. ഇവിടുത്തെ മണ്ണേ ഒരു ചെളി മണ്ണ്, ചെളി മണ്ണ്. വെള്ളം പെട്ടെന്ന് പറ്റത്തില്ല, ബാക്കിലെ വെള്ളം പെട്ടെന്ന് പറ്റില്ല, അത് അവിടെ ഇങ്ങനെ ഇരിക്കും. കൊറേ നേരം കഴിഞ്ഞ മണ്ണ് ഇങ്ങനെ താങ്ങുന്നു, ചെറുതായിട്ട് പോകും. സ്ഥലവും കാരണം, പക്ഷെ ഇങ്ങനെ നമുക്ക് ഈ വീട്ടിക്ക് മണ്ണ് ചെളി മണ്ണുണ്ടോ? നമുക്ക് വെള്ളം ഇത് പെട്ടെന്ന് ഇത് മണ്ണ് ഡ്രൈ ആവില്ല, അങ്ങനെ മണ്ണില്ലേ, ഇത് ഭയങ്കര ചെളി മണ്ണുണ്ട്. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ എപ്പോഴും എലി ശല്യം ഉണ്ട്, ഇങ്ങനെ മണ്ണ് ഇങ്ങനെ എന്താ വലിയ എലി ഉണ്ട്. അപ്പൊ ആ സാധനം വന്നിട്ട് ഇത്ര വലുതാ, പൂജ മാതിരി വലുതാ.
പെരിസായിരിക്കാൻ തോന്നും. അപ്പൊ ഇത് മറ്റേ കിച്ചൺ ആ സൈഡിൽ മൊത്തം ഇങ്ങനെ കുഴി കൊടുക്കുമ്പോ മണ്ണ് ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുക, അതായത് പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ടൈൽസ് ഇട്ട അല്ലെങ്കിൽ മൊത്തം ഹോളായിരുന്നു അല്ലേ സൈഡില്. കാരണം അപ്പുറത്തെ പറമ്പ് കുറച്ച് താഴെ ഇരിക്കണം, അപ്പൊ അതിൽ കൂടെ നല്ല പാമ്പ് കയറി വന്നാലും ഒരു പേടിച്ചിട്ടാണ് മൊത്തം അടച്ചു പറഞ്ഞു ആ ഭാഗത്ത്. അപ്പൊ പിന്നെ ഈ പെണ്ണാണ് ഈ ഫുൾ ടൈം രാത്രിയല്ല പണിയെടുക്കണം, അതിന്റെ മെയിനാണ് റീസൺ ചെയ്ത്. അപ്പൊ ഇവിടെ എനിക്കൊരു പേടിന്ന് വെച്ചാൽ പൊട്ടക്കണ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് താത്തിയായിരുന്നു, വെള്ളം ഒഴിച്ച് നന്നായിട്ട് താത്തിയായിരുന്നു, അതിന്റെ ഒരു പേടിയുണ്ട്. പിന്നെ അത് ഞങ്ങളുടെ ഇവിടം വരെ ആയിട്ട് വെള്ളം വന്ന 2018 വെള്ളപ്പൊക്കത്തിന് ഇവിടെ വരെ വെള്ളം വന്നു, ഇത്രയും ഭാഗം വെള്ളം വന്നു ആ ടൈസിന്റെ അവിടം വരെ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ? അപ്പൊ നമുക്ക് മേലെ റൂം ഉണ്ടാക്കുന്ന സ്പേസ് ഉണ്ട്, മേലും നമുക്ക് നന്നായിട്ട് രണ്ട് റൂം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഉണ്ടാക്കൂല, കാരണം ഇത് മണ്ണ് താനി പോയാല് വെയിറ്റ് കൂടുതലാണ്. ഇതായിരുന്നു കിച്ചൺ, ഈ ഭാഗമുണ്ട്, ഇതായിരുന്നു മറ്റേ എന്താ വാഷ് ബേസിൻ, അതെ വാഷ് ബേസിൻ ഇവിടെ ആയിരുന്നു. ഇതായിരുന്നു കിച്ചൺ ആദ്യം, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ റൂം. പിന്നെ സെപ്പറേറ്റ് ഞങ്ങൾ പണിഞ്ഞത്, പണിതപ്പ അതെ ഇവിടെ ജോയിന്റ് ആയിട്ട് ആ ഭാഗത്ത് ജോയിന്റ് ആയിട്ട് എടുത്ത് അടുക്കളയിൽ അവിടെ ഒരു ബാത്റൂം എക്സ്റ്റൻഡ് ചെയ്തു, അതായത് ഞങ്ങളുടെ പുതിയ ബാത്റൂം അവിടെയാണ്. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ 2018 വെള്ളം വന്നല്ലോ, വെള്ളം വന്നപ്പോ ഈ സൈഡ് പുതിയതായിട്ട് പണിതുകൊണ്ടും അവിടുന്ന് ഇങ്ങോട്ട് താങ്ങുപോയി, ഈ ഭാഗം താങ്ങുപോയി, ജസ്റ്റ് താങ്ങുപോയി. അപ്പൊ അവിടെ വെള്ളം ലീക്കായി തുടങ്ങി, കണ്ടോ അത്രേ നനഞ്ഞിരിക്കുന്ന ലീക്കായി തുടങ്ങി അല്ലെ. പണ്ടും വെള്ളം മഴ വരുമ്പോ എങ്കിലും ജസ്റ്റ് താങ്ങി, നമുക്ക് ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതുകൊണ്ടാണ് നമ്മള് മുകളിൽ ഷീറ്റ് ഇട്ടത്. ഷീറ്റ് ഇട്ടപ്പോ ഓക്കെ വെള്ളം ഇപ്പോ വരുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് ഈ വീട്ടില് വേറെ പുതിയ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അതിനു വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാത്ത. നമുക്ക് ഞാൻ ഡെയിലി വീട് നമുക്ക് എൻജി ഞാൻ ക്ലീൻ ചെയ്യും, ഡെയിലി വീട് ക്ലീൻ ചെയ്യും. പക്ഷെ കംഫർട്ടബിൾ കാരണം ഇത് നമുക്ക് പെയിന്റിങ് കൊണ്ടുവന്ന പിന്നെ എന്താ വീട്, വീടിലെ സാധനങ്ങൾ ഇല്ലെന്നും പിന്നെ പെയിന്റിങ് കൊണ്ടുവന്ന വീട് നന്നായിട്ട് വീട്ടിൽ കാണും. പക്ഷെ പെയിന്റിങ് ഇത് എല്ലാം വരച്ചിട്ടുണ്ടല്ലോ, അപ്പൊ വീട് ഡട്ടേ കാണും. അത് പറയുമ്പം അത് എന്താ പറയാ, അത് കുറവില്ല. പിന്നെ ഇപ്പൊ ആൾക്കാരും എന്റെ വീട്ടിലെ സബ്സ്ക്രൈബർ ആൾക്കാരും വരുന്നുണ്ട്. അപ്പൊ വരുമ്പോ നമുക്കും നാനില്ല, പക്ഷെ കാണുമ്പോ ഒരു വിത്ത് ഇല്ലാത്ത സോഫ മേടിച്ച് സോഫ മേടിച്ച് ഒരു മാച്ചിങ് മാച്ച് സോഫ മേടിക്കുമ്പോ പിന്നെ ഇത് വീടിക്ക് മാച്ചിങ് ഇല്ലേ, പിന്നെ അങ്ങനത്തെ കാര്യമാണ്. വെജിറ്റബിൾ നടണോ, മിക്കിക്ക് വേണ്ടി കിളിക്ക് വേണ്ടി അങ്ങനെ സ്ഥലം വേണോ, പിന്നെ പുനസും ബിഗ് ആവുന്നുണ്ടോ, പുനസ് ബിഗ് ആവുമ്പോ പഠിക്കുന്നക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം വേണോ, അവൾക്ക് എന്തോ ഒരു പ്രൈവസി വേണം, എല്ലാവർക്കും പ്രൈവസി വേണം, പിന്നെ എല്ലാവർക്കും നല്ല നല്ല റൂമും വേണം. അപ്പോ അത് നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറില് ഇപ്പൊ ഉണ്ടാക്കും പറഞ്ഞു അത് നമുക്ക് പറ്റൂല, പക്ഷെ ഭാവിയില് ഫ്യൂച്ചറില് നമുക്ക് ചെയ്യാൻ പറ്റും. ഭാവി ഫ്യൂച്ചറിലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്താലേ തന്നെ നമുക്ക് എല്ലാം കിട്ടും. ഹാർഡ് വർക്ക് ചെയ്തില്ലേ നമുക്ക് ഒന്നും കിട്ടൂല. അപ്പൊ നമുക്ക് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം, ഫാമിലി എല്ലാരും ഒരുമിച്ച് ഇരുന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, അങ്ങനത്തെ ചെയ്യണം. അപ്പോ ഇപ്പൊ നമുക്ക് ഇത് വ്ലോഗ് എല്ലാം ചെയ്യുന്നുണ്ടോ, യൂട്യൂബ് ചെയ്യുന്നുണ്ടോ, ഇതും നമുക്ക് ഒരു ജോലിയുണ്ടോ, വർക്കുണ്ടോ, പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചർ നമുക്ക് ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ എന്റെ വീട് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് റാ വെച്ചിട്ടുണ്ട്, ഇത് ഫ്ലവർക്ക് വേണ്ടി റാ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ ശരിക്കും വീടുക്ക് ഇത് നമുക്ക് വീടുക്ക് എൻട്രൻസ് ഇതില്ല, ശരിക്കും പറയുമ്പോ ഒരു ഭംഗി ഇല്ല. നമുക്ക് എൻട്രൻസ് ചെയ്യുമ്പോ കുറച്ച് നല്ല ഭംഗി കാണുമ്പോൾ നമുക്ക് ഇഷ്ടം, എനിക്ക് ഇഷ്ടം. ഞാൻ വിചാരിച്ച് എൻട്രൻസ് കുറച്ച് നല്ല ചെയ്തിട്ട് ഇത് പൊട്ടിച്ചിട്ട് കുറച്ച് എൻട്രൻസ് നല്ല ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ചിന്തിച്ചോ ഇല്ല, ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞോളൂ ലാസ്റ്റ് ടൈമിൽ എന്റെ റൂം മേലെ കേട്ടാം. പിന്നെ ഞാനും ചിന്തിച്ചോ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ഇങ്ങനെ സ്ഥലം കുറവാ, സ്പേസും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ച മതി, ഈ വീട് ഇങ്ങനെ ഉണ്ട് എത്രയും മതി. പിന്നെ നമുക്ക് പിന്നെ കളറ് ചെയ്യാം, ലൈറ്റ് മാറ്റാം. അപ്പൊ പിന്നെ നമുക്കും ചിന്തിച്ചോ ഈ വീട്ടില് വേറെ ക്യാഷ് വേസ്റ്റ് ചെയ്യണ്ട, കാരണം സ്പേസും കുറവല്ലേ. അമ്മ ഞങ്ങളങ്ങോട്ട് വരാൻ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വേറൊന്നല്ല പകരം വിട്ടാണ്ടല്ലോ, പകരം വിട്ടാണ്ട്, പകരം വിട്ടാണ്ട് നിന്നോട് വേറെ ആരോട് ഇവിടെ ഒന്നും പകരം വിട്ടൂല. പകരം വിട്ടിയാലേ പിന്നെ പട്ടിണിയാണ്, അതൊന്നുമില്ല.
അപ്പൊ എത്രയുണ്ടോ സാധനങ്ങളൊക്കെ വെട്ടി കൊറച്ച് ഇത് കൊറച്ച് വെട്ടി ഇന്ന് ദിവസത്തെ വിഷയം എന്താ പറയാ വിശേഷം അപ്പൊ എല്ലാരും പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്താലും മാത്രം വീണ്ടും വീണ്ടും സോയി കുട്ടിക്ക് വീഡിയോസ് കാണാനും പറ്റുള്ളൂ. സോയി കുട്ടിക്ക് ഏലു കുട്ടിക്ക് എല്ലാവർക്കും വീഡിയോസ് അല്ലേ, സബ്സ്ക്രൈബ് ചെയ്താലും കാണാനും പറ്റും. ടിങ് ടിങ് ബെൽ ബട്ടൺ വരും, പിന്നെ സോയി കുട്ടിക്ക് വീഡിയോ മേലെ ടിങ് വരല്ലേ. അപ്പൊ അങ്ങനത്തെ എല്ലാരും ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, പിന്നെ കമന്റും ചെയ്യുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അമ്മ ബൈ പറയാം, അവിടെ നോക്കി ബൈ പറയാം, ഇപ്പോഴത്തെ ബൈ 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 പറയാം. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാൻ, വേറൊന്നുമല്ല 10,000 രൂപയുടെ വാടക കൊടുക്കണം. വാടക ഒരു വീട്ടിൽ പോയിട്ട് വാടക കൊടുക്കാൻ താമസിക്കാൻ പറ്റുമോ? ഏത് വീട്ടിലായാലും വാടക കൊടുത്താലേ മുമ്പ് അഡ്വാൻസ് കൊടുക്കണം, എന്നിട്ട് താമസിക്കാൻ പറ്റുമോ? വെറുതെ ഓടി വന്നോണ്ട് വീട്ടിലേക്ക് താമസിക്കാൻ പറ്റുമോ? പറ്റൂല്ല, വന്ന വഴി മറക്കരുത്. വന്ന് എത്ര മാസം? 3-4 മാസം. അപ്പൊ 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. തമാശ പറ സീരിയസ് ആണോടി? തമാശ.